നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ ബി എസ് സി മലയാള സാഹിത്യം മൂന്ന് കോമൺ കോഴ്സിലെ മൊഡ്യൂൾ രണ്ടിൻ്റെ ആമുഖമായ സിനിമയുടെ ചരിത്രത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിശബ്ദ ചിത്രങ്ങളുടെ കാലത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത് ലൂമിയർ സഹോദരന്മാർ ആദ്യമായി പ്രദർശനം നടത്തിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള മൂന്ന് പതിറ്റാണ്ട് ലോക സിനിമയെ സംബന്ധിച്ചിടത്തോളം നിശബ്ദ സിനിമകളുടെ കാലമായിരുന്നു ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒട്ടേറെ ലോകപ്രസിദ്ധങ്ങളായ നിശബ്ദ സിനിമകൾ പുറത്തിറങ്ങി പല രാജ്യങ്ങളിലും നിശബ്ദ സിനിമകൾ ആസ്വാദക ലോകത്തെ സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഭാഷയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു രാജ്യത്തുള്ളവനും ഏതൊരു ഭാഷയിൽ സംസാരിക്കുന്നവനും അത് കാണാനും ആസ്വദിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇറങ്ങുന്ന സിനിമകൾ മറ്റൊരു ഭാഷയിലുള്ള ഭാഷ സംസാരിക്കുന്ന മനുഷ്യരിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കൃത്യമായിട്ട് അത് ഡബ്ബിങ്ങിലൂടെ ഡബ്ബിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഭാഷ തന്നെ മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് അത് എത്തിച്ചേരില്ല എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും നിശ്ശബ്ദ സിനിമകളുടെ കാലത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ ഈ കാലത്തും സിനിമയുടെ മൗലികത എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് നേരെ നിശബ്ദ സിനിമയിലേക്കാണ് ദൃശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദൃശ്യാംശത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന നിർമ്മിച്ച സിനിമകളായിരുന്നു നിശബ്ദ സിനിമകൾ അതിൽ നമ്മൾ ഇന്ന് കച്ചവട തന്ത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടുകളില്ല മ്യൂസിക് ഇല്ല അതുപോലെ നെടുനീളൻ ഡയലോഗുകളില്ല ഇതൊക്കെയാണല്ലോ നമ്മുടെ സിനിമയുടെ കച്ചവട തന്ത്രങ്ങളുടെ ചേരുവകൾ എന്ന് പറയുന്നത് നിശബ്ദ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവയൊന്നുമില്ല യഥാർത്ഥത്തിൽ നിശബ്ദ സിനിമയാണ് ഏറ്റവും ശുദ്ധമായതെന്നും സുന്ദരമായത് എന്നും അഭിപ്രായമുള്ള ചലച്ചിത്രകാരന്മാരുണ്ട് ചലച്ചിത്ര നിരൂപകരുണ്ട് നമ്മുടെ ചാർലിൻ ചാപ്ലിൻ പോലും തൻ്റെ ഏറ്റവും പ്രിയങ്കരമായ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ശബ്ദം വന്നതിന് ശേഷമുള്ള ചിത്രമല്ല നിശബ്ദ സിനിമയിലേക്കാണ് ചൂണ്ടുന്നത് എന്ന് കാണാം ഈ കാലഘട്ടത്തിലും നമ്മൾ ഏറ്റവും മികച്ച പത്ത് സിനിമകളെ കുറിച്ച് പറയാൻ ആവശ്യപ്പെടുമ്പോൾ അതിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ സിനിമകൾ നിശബ്ദ സിനിമകളായിരിക്കും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഭാഷയുടെയും ദേശത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകളെ അതിലംഘിച്ചുകൊണ്ട് പ്രയാണം നടത്തിയ ഒരു കലാരൂപമാണ് നിശബ്ദ സിനിമകൾ അവ ചലച്ചിത്രകലയ്ക്ക് ഒരു ഭാഷയും വ്യാകരണവും തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയുണ്ടായി അമേരിക്കയിലും ഫ്രാൻസിലും ജർമ്മനിയിലും റഷ്യയിലുമൊക്കെ ഇത്തരം മഹത്തരങ്ങളായ നിശബ്ദ സിനിമകൾ കാലമായിരുന്നു അത് ഗ്രിഫിത്തും ചാപ്ലിനും റോബർട്ട് റോബർട്ടിവിനും ഐസൻസ്റ്റീനും പുഡോഫ്കിനുമൊക്കെ അത്തരത്തിലുള്ള മഹത്തരങ്ങളായ സിനിമകളുടെ സൃഷ്ടികർത്താക്കളാണ് ഗ്രിഫിത്തിൻ്റെ ബർത്ത് ഓഫ് എ നേഷൻ ഇൻടോളറൻസ് സ്ട്രോഹീമിൻ്റെ ഗ്രീഡ് ചാപ്ലിൻ്റെ സിനിമകൾ എല്ലാം അമേരിക്കൻ സിനിമയുടെ സൗന്ദര്യ സങ്കൽപ്പങ്ങളെ പ്രദർശിപ്പിച്ചു അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ മുർനോവിൻ്റെ നോസ്ഫെനതു ലാസ്റ്റ് ലാഫ് ഫ്രിഡ്സ്ലാങ്കിൻ്റെ നിരവധി ചിത്രങ്ങൾ ഈ മട്ടിലുള്ള പരിചരണത്തോടുകൂടി പുറത്തിറങ്ങി ഐസൻസ്റ്റീൻ്റെ ബാറ്റിൽഷി ഒട്ടെങ്കിൻ ഡോവ് ഷെങ്കോയുടെ എർത്ത് പുഡോഫ്കിൻ്റെ മദർ തുടങ്ങിയ സിനിമകളും നിശബ്ദ സിനിമകളുടെ സൗന്ദര്യ തലത്തെ പ്രകടമാക്കിയവയായിരുന്നു ഇങ്ങനെ നിരവധി വ്യക്തികൾ നിരവധി കലാകാരന്മാർ സിനിമ എന്ന കലാമാധ്യമവുമായി മുന്നിട്ടിറങ്ങുകയും ഒരു വലിയ ആസ്വാദക വൃന്ദത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിനിടയ്ക്കാണ് ഹോളിവുഡ് എന്ന ഒരു സങ്കൽപ്പം രൂപപ്പെട്ടു വരുന്നത് ആളുകൾ സിനിമ പ്രദർശനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് സിനിമ ഉപകരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എഡിസൺ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി അതിങ്ങനെയായിരുന്നു സിനിമ എന്ന മാധ്യമത്തിൻ്റെ അവകാശി താനാണെന്നും അത് അവതരിപ്പിക്കപ്പെടുന്നവർ അതിൻ്റെ ഒരു വിഹിതം തരണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ സംഗ്രഹം ചില ആളുകളൊക്കെ അതിനോട് പൊരുത്തപ്പെടുകയും അദ്ദേഹം പറഞ്ഞ മട്ടിലുള്ള വിഹിതം നൽകാൻ തയ്യാറാവുകയും ചെയ്തു എന്നാൽ ഭൂരിപക്ഷം പേരും അത്തരത്തിലുള്ള ആ പ്രവണതയെ അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ എതിർക്കുകയാണ് ചെയ്തത് ആ എതിർപ്പുകൾ പല പ്രശ്നങ്ങൾക്കും കാരണമാവുകയും സിനിമാ ചിത്രീകരണം തന്നെ തടസ്സപ്പെടുന്ന ഒരു ഘട്ടം വന്നു ചേരുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ സിനിമാ ചിത്രീകരണങ്ങളൊക്കെ നടന്നിരുന്നത് ന്യൂയോർക്കിലായിരുന്നു അവിടെ നിന്നും ഒരു സംഘം സിനിമാ പ്രവർത്തകർ ലോസ് ആഞ്ചലസിനടുത്തുള്ള കെവെങ്ക എന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു ആ ഗ്രാമത്തിലാണ് പിന്നീട് ഹോളിവുഡ് ജനിക്കുന്നത് ഹോളിവുഡ് എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ ഒരു കൃഷിത്തോട്ടത്തിന്റെ പേരായിരുന്നു എന്നാണ് പറയുന്നത് ആ കൃഷിത്തോട്ടത്തിന്റെ പേര് പിന്നീട് സിനിമ വസായത്തിന് തന്നെ നൽകുന്ന ഒന്നായിട്ടാണ് നമ്മൾ പിന്നീട് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തോടു കൂടിയാണ് പിന്നീട് ഹോളിവുഡ് അമേരിക്കൻ സിനിമയുടെ ഒരു കേന്ദ്രമായി മാറുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പരാമർശിച്ച ഒരു സംവിധായകനുണ്ട് സിനിമാ പ്രവർത്തകനുണ്ട് ഡേവിഡ് മാർക്ക് ഗ്രിഫിത്ത് എന്ന വ്യക്തി ഇദ്ദേഹം സിനിമയെ തന്നെ ഒരു പരീക്ഷണമാക്കി മാറ്റുകയായിരുന്നു നിരന്തര പരീക്ഷണങ്ങൾ നടത്തിയ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം ക്ലോസപ്പ് എന്ന വിദ്യയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അതുകൂടാതെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തിരക്കഥ എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമായിരുന്നു ഒറ്റ റീലുള്ള ചിത്രം പിന്നീട് രണ്ട് റീലുള്ള ചിത്രമായിട്ട് മാറുന്നു അങ്ങനെ രണ്ട് റീലുള്ള ഒരു ചിത്രമാണ് ദി ബർത്ത് ഓഫ് എ നേഷൻ എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അത് പുറത്തിറങ്ങുന്നത് ആഫ്റ്റർ മെനി ഇയേഴ്സ് ദി ലോൺലി വില്ല ന്യൂയോർക്ക് ഹാറ്റ് തുടങ്ങിയ ഒട്ടനേകം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി ക്ലോസ് അപ്പ് എന്ന സാങ്കേതിക വിദ്യയോടൊപ്പം തന്നെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഡിസോൾവ് തുടങ്ങിയ സാങ്കേതിക രീതികൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ പരീക്ഷിച്ച് വിജയിപ്പിക്കുകയുണ്ടായി പിന്നീട് പുറത്തിറങ്ങിയിട്ടുള്ള പല സിനിമകളും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ലോക സിനിമ പിന്നിൽ കണ്ടത് ഇങ്ങനെ സിനിമയിൽ നിരന്തര പരീക്ഷണം നടത്തിയ ഒരാളെന്ന നിലയിലാണ് നമ്മൾ ഡേവിഡ് മാർക്ക് ഗ്രിഫിത്തിനെ വിലയിരുത്തുന്നത് ലോക സിനിമയിൽ ഇത്തരത്തിലുള്ള നിശബ്ദ സിനിമകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നിശബ്ദ സിനിമയുടെ ചരിത്രം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ാദാസാഹേബ് ഫാൽക്കെ എന്നറിയപ്പെടുന്ന ദന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് പരമാചാര്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ലൂമിയർ സഹോദരന്മാർ ഇന്ത്യയിലെ ബോംബെ പട്ടണത്തിൽ വന്ന് പ്രദർശനമൊക്കെ നടത്തി പോയതിനു ശേഷം ഇന്ത്യയിൽ പലതരത്തിലുള്ള പ്രദർശനങ്ങൾ അക്കാലത്ത് നടത്തുകയുണ്ടായി അതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത്തരത്തിലൊരു പ്രദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ക്രിസ്തുവിൻ്റെ ചരിത്രം ബോംബെയിൽ വെച്ച് ദന്തിരാജ് ഗോവിന്ദ ഫാൽക്കെ കാണുകയും അതിൽ താൽപ്പര്യം ജനിക്കുകയും ചെയ്തു അന്നുമുതലാണ് അദ്ദേഹത്തിന് സിനിമ നിർമ്മിക്കണമെന്ന തോന്നലുണ്ടായതും സിനിമയിലേക്ക് പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടി അദ്ദേഹം ജർമ്മനിയിലേക്ക് പോവുകയും അവിടെ നിന്ന് എന്താണ് ചലച്ചിത്രം അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും തിരിച്ചു വരുമ്പോൾ അതിനു വേണ്ട ഉപകരണങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മൂവി ക്യാമറയും സാങ്കേതിക ഉപകരണങ്ങളും വെച്ചുകൊണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു ഒരു വർഷം കൊണ്ടാണ് ആ സിനിമ പൂർത്തിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആ സിനിമ പൂർത്തിയായി ആ സിനിമയുടെ പേരാണ് രാജ ഹരിശ്ചന്ദ്ര ഈ സിനിമയുടെ സംവിധായകനും ക്യാമറാമാനും ചിത്ര സംയോജകനും ഒക്കെ അദ്ദേഹം തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് അതുവരെ ലോകത്ത് രണ്ട് റീൽ സിനിമകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് റീൽ സിനിമകളാണ് നടന്നുകൊണ്ടിരുന്നത് ഹരിശ്ചന്ദ്ര അഞ്ച് റീൽ സിനിമയായിട്ട് വികാസം പ്രാപിക്കുന്നതാണ് കണ്ടത് ഇതേ വർഷം തന്നെയാണ് ഗ്രിഫീത്ത് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമ നിർമ്മിച്ചത് ജൂഡിത്ത് ഓഫ് ബദൂലിയ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ സിനിമ പുറത്തിറങ്ങി പ്രദർശിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്തായിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അതിനെ വിലയിരുത്താൻ നാടകത്തിൽ അഭിനയിക്കുന്നതും പൊതുരംഗത്ത് ഇറങ്ങുന്നത് പോലും സ്ത്രീകൾക്ക് നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് ഓർക്കേണ്ടതുണ്ട് ആ കാലത്താണ് അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് സിനിമയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടീനടന്മാരെ കിട്ടുക എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം രാജാ ഹരിശ്ചന്ദ്ര എന്ന സിനിമയിൽ ഹരിശ്ചന്ദ്രന്റെ ഭാര്യയായിട്ട് വേഷം കിട്ടിയത് ഒരു യുവാവായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഈ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ശ്രീകൃഷ്ണജന്മ ഭസ്മാസുര മോഹിനി സാവിത്രി സേതുബന്ധൻ തുടങ്ങിയ സിനിമകളൊക്കെ നിർമ്മിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇന്ത്യൻ സിനിമയുടെ പരമാചാര്യൻ അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തുകയും ചെയ്തു ധീരേൻ ഗാംഗുലി പി സി ബറുവ വി ശാന്താറാം ദേവകി ബോസ് തുടങ്ങിയ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ഇന്ത്യൻ നിശബ്ദ സിനിമയുടെ ഭാഗമാകുന്നതാണ് പിന്നീട് നാം കണ്ടത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സിനിമാ സംരംഭങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലും ഒരു സിനിമ സംരംഭ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തത് മലയാള സിനിമയുടെ പിതാവ് ജെ സി ഇഡാനിയൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഒരു സെൻസർ ബോർഡ് ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിക്കുന്നത് അതിന് കാരണമായത് മാലതി മാധവ് എന്നൊരു സിനിമയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ദ്വാരകാദാസ് എന്ന് ഒരു ബോംബെക്കാരൻ സ്ഥാപിച്ച ഒരു കമ്പനിയാണ് കോഹിനൂർ ഫിലിംസ് ആ കാലഘട്ടങ്ങളുടെ ഒരു പ്രത്യേകത അതുവരെ ഇറങ്ങിയ സിനിമകളൊക്കെ ഇന്ത്യൻ സിനിമകളുടെ പശ്ചാത്തലത്തിൽ നിന്നും നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മിക്കവാറും സിനിമകളെല്ലാം പുരാണ സിനിമകളായിരുന്നു പുരാണ വിഷയങ്ങളായിരുന്നു എന്നതാണ് ദ്വാരകദാസിന്റെ കോഹിനൂർ ഫിലിംസ് അത്തരം പാരമ്പര്യങ്ങളിൽ നിന്നും മാറി സാമൂഹിക ചിത്രങ്ങളാണ് നിർമ്മിച്ചു തുടങ്ങിയത് അങ്ങനെ ആ കമ്പനി നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു മാലതി മാധവ് ഇത് ആ കാലഘട്ടത്തിൽ ഏറെ വിവാദത്തിന് വഴി വെച്ചൊരു സിനിമയായിരുന്നു അന്നും ഇന്നും വിവാദത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നഗ്നതയുടെ പ്രദർശനമാണല്ലോ ഇന്നും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാ തോന്നുന്നത് ഈ സിനിമക്കകത്തും നഗ്നത പ്രദർശിപ്പിച്ചു എന്ന മറ്റു വിവാദത്തിൽപ്പെടുകയും ഇതിന്റെ പശ്ചാത്തലത്തിൽ സിനിമകളുടെ നിയന്ത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യാ ഗവൺമെന്റ് ഒരു ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു അന്ന് രൂപവൽക്കരിക്കപ്പെട്ട ആ ബോർഡാണ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻസർ ബോർഡായിട്ട് രൂപമാറ്റം സംഭവിച്ചത് ഇനി നമുക്ക് കേരളത്തിലെ സിനിമാ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം വിഗതകുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അത് പുറത്തിറങ്ങുന്നത് ഈ ചിത്രം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും ക്യാമറ കൈകാര്യം ചെയ്തതും അതിൽ അഭിനയിച്ചതുമൊക്കെ ജെ സി ധാനിയൽ ആയിരുന്നു മലയാള സിനിമയുടെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഡാനിയേലിനെയാണ് ദക്ഷിണേന്ത്യയിലും പൊതുവെ കേരളത്തിലുമൊക്കെ കറങ്ങി നടന്ന ചലിക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനത്തിൽ ആകൃഷ്ടനായി അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയും ലോക സിനിമയൊക്കെ കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളൊക്കെ കണ്ടിട്ടാവാം ജെ സി ഡാനിയല് സിനിമാ മോഹിയായിത്തീരുന്നത് അങ്ങനെ ജെ സി ഡാനിയൽ സിനിമയെക്കുറിച്ച് അറിയാൻ വേണ്ടി അന്നത്തെ സിനിമയുടെ തട്ടകമായ മദ്രാസിലേക്ക് കടക്കുകയാണ് എന്നാൽ മദ്രാസിൽ അദ്ദേഹത്തിന് സിനിമ മേഖലയിലേക്ക് പ്രവേശനം ലഭിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡിയോകളിൽ നിന്നൊക്കെ ഡാനിയൽ പുറത്താക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ടൊന്നും നിരാശപ്പെടാതെ അദ്ദേഹം മുംബൈയിലേക്ക് കടക്കുകയും ബോംബെയിലേക്ക് കടക്കുകയും അന്ന് ബോംബെയുടെ പ്രത്യേകത ഇന്ത്യൻ സിനിമയുടെ ഒരു കേന്ദ്രമായിരുന്നു അത് എന്നുള്ളതാണ് അവിടെ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ലഭിക്കുകയും അവിടെ നിന്നും സിനിമയെക്കുറിച്ചും സിനിമയുടെ സാങ്കേതികതയെക്കുറിച്ചും ഒക്കെ പഠിക്കുകയും തൻ്റെ സിനിമാ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ക്യാമറ അടക്കമുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ച് അദ്ദേഹം കേരളത്തിലെത്തുകയും ചെയ്തു ഒരു ചലച്ചിത്ര താരമാവുക ഒരു സിനിമ നിർമ്മിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ജെസി ഡാനിയൽ കളരിപ്പയറ്റിനെ ഏറെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുമുണ്ട് കളരിപ്പയറ്റിന് പ്രചാരം കൊടുക്കാനുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ കൂടി അദ്ദേഹം സിനിമയെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പാരമ്പര്യമായി കിട്ടിയ ഭൂസ്വത്ത് വിറ്റ് നാല് ലക്ഷം രൂപയൊക്കെ സമ്പാദിച്ച് സിനിമ നിർമ്മിക്കാൻ വേണ്ടി ബോംബെയിലേക്ക് വണ്ടി കയറുന്നത് കേരളത്തിലെത്തിയ അദ്ദേഹം ആദ്യമായി ഒരു സിനിമ സ്റ്റുഡിയോ ഉണ്ടാക്കുന്ന സ്റ്റുഡിയോയുടെ പേര് ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നാണ് അവിടെയാണ് വിഗതകുമാരൻ എന്ന സിനിമയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന് നാം മനസ്സിലാക്കുക പകൽ വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്യുന്നു രാത്രിയിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നു ഈ മട്ടിലാണ് അന്ന് ചിത്രീകരണം നടന്നിരുന്നത് വിഗതകുമാരൻ എന്ന സിനിമയ്ക്ക് ഒരു ഇംഗ്ലീഷ് ടൈറ്റിൽ കൂടി ഉണ്ടായിരുന്നു ദി ലോസ്റ്റ് ചൈൽഡ് എന്നായിരുന്നു അതിൻ്റെ പേര് കേരളത്തിലെ ആദ്യത്തെ സിനിമ പൂർണ്ണമായും കേരളത്തിൽ തന്നെയാണ് ചിത്രീകരിച്ചത് എന്ന സവിശേഷതയുണ്ട് ഇന്ത്യൻ സിനിമ ഈ കാലഘട്ടത്തിൽ പുരാണ കഥയാണ് പറഞ്ഞു വന്നത് എന്നതും കേരളത്തിലെ സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സാമൂഹിക കഥയിലായിരുന്നു എന്ന സവിശേഷത കൂടി ഉണ്ട് നമ്മുടെ സിനിമയ്ക്ക് വികതകുമാരൻ്റെ പ്രമേയത്തെ ഏറ്റവും സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ് ബാലനായ ചന്ദ്രകുമാർ അപഹരിക്കപ്പെടുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത് ഭൂതനാഥൻ എന്ന് പറയുന്ന ആൾ അവനെ ഇവിടെ നിന്ന് സിലോണിലേക്ക് കൊണ്ടുപോകുന്നു അച്ഛനമ്മമാർ അവനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും നടക്കുന്നു അത്തരം അന്വേഷണങ്ങളൊക്കെ വിഫലമായിത്തീരുന്നു കാലം കുറേ പിന്നിട്ടതിനു ശേഷം ഒരു തോട്ടം മാനേജരായിട്ട് ചന്ദ്രകുമാർ വളരുകയാണ് അതിനിടയിൽ ജയചന്ദ്രൻ എന്നൊരാളെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ രക്ഷിക്കുന്നുണ്ട് ചന്ദ്രകുമാർ ജയചന്ദ്രൻ ചന്ദ്രകുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുന്നു തൻ്റെ സുഹൃത്തുമായി ചന്ദ്രകുമാർ നാട്ടിലേക്ക് പോരുന്നു നാട്ടിലെത്തിയ ജയചന്ദ്രനും ചന്ദ്രകുമാറും ഇവിടെ ചില തൊഴിലുകൾക്കായിട്ട് നടക്കുന്ന സമയത്ത് സരോജം എന്ന യുവതിയുമായി ജയചന്ദ്രന് ഒരു പ്രണയമുണ്ടാവുന്നു ചന്ദ്രകുമാറിന്റെ സഹോദരിയാണ് സരോജം എന്ന് തെളിയിക്കപ്പെടുകയും കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ പുനഃസമാഗമം ഉണ്ടാവുകയും ചെയ്യുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത് ചന്ദ്രകുമാറായിട്ട് അഭിനയിച്ചത് ജെ സി ഡാനിയൽ തന്നെയാണ് ബാലനായ ചന്ദ്രകുമാറായിട്ട് അഭിനയിച്ചത് ഡാനിയലിൻ്റെ മകൻ ആയിരുന്നു ഭൂതനാഥനായിട്ട് ജോൺസൺ അഭിനയിച്ചു സരോജമായിട്ട് റോസി ആയിരുന്നു കേരളത്തിലെ ആദ്യ സിനിമയിലെ ആദ്യ നായിക റോസിയാണ് റോസിയിലേക്ക് ഒന്ന് കടന്നു നോക്കാം നമ്മൾ ഇന്ത്യൻ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ നടീനടന്മാരെ കിട്ടാനുള്ള പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല കേരളത്തിലെ അവസ്ഥയും അന്ന് അക്കാലത്ത് നാടകമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുരുഷന്മാരെ കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നായികയെ കിട്ടാൻ സ്ത്രീയെ കിട്ടാൻ പ്രയാസമായിരുന്നു നാടകത്തിൽ അഭിനയിക്കുന്നത് തന്നെ വേശ്യാവൃത്തിക്ക് തുല്യമായി കരുതിയിരുന്ന ഒരു കാലമായിരുന്നു അത് നായികയെ കിട്ടാൻ വേണ്ടി നമ്മുടെ ജെസി ഡാനിയേലും ദാദേ സാഹിബ് ഫാൽക്കയെ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി പത്രത്തിൽ പരസ്യം കൊടുത്തു ആദ്യ ആദ്യഘട്ടത്തിൽ പത്രപരസ്യമൊക്കെ കണ്ടിട്ടാവാൻ ബോംബെയിൽ നിന്ന് ലാന എന്ന് പറയുന്ന ഒരു ഒരു യുവതി വന്നു അവർ തമ്മിൽ സാമ്പത്തിക പ്രശ്നം പ്രതിഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിൽ അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അതിന്റെ ഏറ്റവും ഒടുവിലാണ് ജോൺസൺ റോസി എന്ന ഒരു പെൺകുട്ടിയെ നായികയായിട്ട് കണ്ടെത്തുന്നത് അങ്ങനെ ഇവരെയൊക്കെ വെച്ച് സിനിമ പൂർത്തീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിൽ ആദ്യത്തെ പ്രദർശനം നടത്തുകയും ചെയ്തു അന്നത്തെ പ്രശസ്തനായ അഭിഭാഷകൻ മള്ളൂർ ഗോവിന്ദ പിള്ളയാണ് ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്തിരുന്നത് ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം കൊല്ലത്ത് ആലപ്പുഴയിലും തൃശ്ശൂരും തലശ്ശേരിയിലും നാഗർകോവിലുമൊക്കെ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു എത്ര എങ്കിലും സിനിമയിലെ മുടക്കു മുതൽ തിരിച്ചു കിട്ടാൻ പ്രയാസപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിന് മറ്റൊരു ദുരന്തം കൂടിയുണ്ട് ഇതിന്റെ നായികയ്ക്ക് പറ്റിയിട്ടുള്ളൊരു ദുരന്തമാണത് അതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ ആദ്യത്തെ പ്രദർശനം നടക്കുന്ന സമയത്ത് ധാരാളം പ്രേക്ഷകർ വന്നെത്തിയിട്ടുണ്ട് പക്ഷെ റോസി അഭിനയിച്ച രംഗം വന്നപ്പോൾ അവരൊക്കെ രോഷാകുലരാകുകയാണ് തങ്ങളുടെ നാട്ടുകാരിയായ ഒരു ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ചത് അവരെ രോഷം കൊള്ളിക്കുകയാണ് പ്രേമരംഗങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോൾ അവർ കല്ലെടുത്തെറിഞ്ഞു സ്ക്രീനൊക്കെ കീറിപ്പറിക്കുന്ന ഒരു വിശേഷം വരെ ഉണ്ടായി ഇവരുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ജേ സി ഡാനിലിന് തിയേറ്ററിൽ നിന്നും ഓടി ഒളിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അനുബന്ധം റോസിക്ക് നേരെയും ആക്രമണങ്ങളുണ്ടായി അവൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി അവസാനം ഒരു ലോറിക്കാരനോടൊപ്പം റോസി നാടുവിട്ടു എന്നാണ് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ നായികയെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവുമില്ല റോസിയുടെ ഈ ദുരന്ത കഥയെ മുൻനിർത്തിക്കൊണ്ട് വിനു എബ്രഹാം പിൽക്കാലത്ത് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് നഷ്ടനായിക എന്നാണ് ഈ നോവലിനെ മുൻനിർത്തിയിട്ടാണ് പിന്നീട് കമൽ സെല്ലുലോയിഡ് എന്ന സിനിമ എടുക്കുന്നത് ജെ സി ഡാനിയലിന്റെ ആദ്യത്തെ സിനിമയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് സെല്ലുലോയിഡ് അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അതിലേക്ക് കടക്കുന്നില്ല ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നാഗർകോവിലും കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരും തലശ്ശേരിയിലും ഒക്കെ പ്രദർശനങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരു മെഡൽ സമ്മാനമായി കിട്ടുകയും ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും ജെ സി ദാനിയേലിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർന്നിരുന്നില്ല അദ്ദേഹം തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തൻ്റെ ഉപകരണങ്ങളെല്ലാം വിൽക്കുകയും നാടുവിടുകയും ചെയ്തു പിന്നീട് മദ്രാസിലും മറ്റുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം വളരെ ദരിദ്രനായി ജീവിച്ചു പോന്നത് അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രം എഴുതിയ മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിൻ്റെ ജീവിതം വളരെ ദയനീയമായി തീരുന്ന ഒരു സിനിമയ്ക്ക് ശേഷം വളരെ ദയനീയമായി തീരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇതാണ് മലയാള സിനിമയുടെ പിതാവിൻ്റെ കഥ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി കേരള സർക്കാർ സംസ്ഥാന സർക്കാർ ജെ സി ഡാനിയൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വർഷം തോറും നൽകി വരികയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ നിശ്ശബ്ദ സിനിമ സുന്ദർ രാജ് എന്ന് പറയുന്ന ദാനിയലിൻ്റെ ജെ സി ദാനിയലിൻ്റെ ബന്ധു തന്നെയായിരുന്നു അദ്ദേഹം ആർ സുന്ദർ രാജ് അദ്ദേഹമാണ് മാർത്താന്തവർമ്മ എന്ന ഒരു സിനിമ നിർമ്മിക്കുന്നത് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ എടുത്തത് അപ്പോൾ സിനിമയ്ക്ക് രണ്ടാമത്തെ ഒരു പ്രവണത കടന്നു വരുന്നത് നോക്കൂ ആദ്യത്തെ സിനിമ തന്നെ സാമൂഹിക കഥയാണ് ഉപയോഗപ്പെടുത്തിയത് രണ്ടാമത്തെ സിനിമ സാഹിത്യത്തെ സിനിമയാക്കുന്ന നോവലിനെ സിനിമയാക്കുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഇത് പുറത്തിറങ്ങുന്നത് ഈ കാലഘട്ടമായപ്പോഴേക്കും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ശബ്ദചിത്രം ഉണ്ടായിരുന്നു ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ശബ്ദ ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തിൽ രണ്ടാമത്തെ നിശബ്ദ സിനിമ ഇറങ്ങുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് ഈ സിനിമ സംവിധാനം ചെയ്തത് പി വി റാവു എന്ന ഒരാളാണ് സിനിമയിൽ മാർദാണ്ടവർമ്മയായി തലശ്ശേരിക്കാരനായ ആണ്ടി എന്ന ഒരു നടനും പാറുക്കുട്ടിയായിട്ട് പട്ടമാളു എന്നൊരു നടിയും സുഭദ്രയും സുലേഖയുമായിട്ട് ദേവകി ഭായിയും ബൈറാം ഖാനായിട്ട് സുന്ദർ രാജുമായി ആണ് അഭിനയിച്ചത് നോവൽ തന്നെ ചലച്ചിത്രമാക്കാനാണ് ശ്രമിച്ചത് പ്രത്യേകിച്ചും തിരക്കഥയൊന്നും അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സാങ്കേതിക ഉപകരണങ്ങളെല്ലാം പണം കൊടുത്ത് സ്വന്തമാക്കിയിട്ടായിരുന്നു ഈ സിനിമയും ആരംഭിച്ചത് അങ്ങനെ ഈ സിനിമ ചിത്രീകരണം പൂർത്തിയാക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു അഞ്ച് ദിവസം മാത്രമേ അത് പ്രദർശിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ അപ്പോഴേക്കും ഒരു കേസ് ഇതിന്റെ പിന്നാലെ വന്നു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ഒരു നോവലാണല്ലോ സി വി രാമൻപിള്ളയുടെ നോവലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരുന്നത് തിരുവനന്തപുരത്തെ കമ കമലാലയം ബുക്ക് ഡിപ്പോ ആയിരുന്നു അപ്പോൾ തങ്ങളുടെ അനുമതിയില്ലാതെയാണ് ഈ പുസ്തകം ഈ നോവൽ സിനിമയാക്കി മാറ്റിയത് എന്നതുകൊണ്ട് അവർ അതിൻ്റെ പിന്നാലെ ഒരു കേസ് ഫയൽ ചെയ്യുകയും അതൊരു വലിയ വ്യവഹാര പ്രശ്നമായി തീരുകയും സുന്ദർ പ്രതികൂലമായ മാർത്താണ്ഡവർമ്മ എന്ന സിനിമയ്ക്ക് പ്രതികൂലമായ ഒരു വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത് ആ വിധിയുടെ ഫലമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ നിർത്തിവെച്ച് പ്രിന്റും കൊണ്ട് അവർ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ആദ്യ സിനിമയെടുത്ത ജെ സി ഡാനിന് ഉണ്ടായ സാമ്പത്തികമായ ദുരന്തം എന്നതുപോലെ തന്നെയാണ് മാർത്താണ്ഡവർമ്മ എടുത്ത ആർ സുന്ദർ രാജനും സാമ്പത്തികമായ വലിയ നഷ്ടത്തിലേക്കാണ് ആ സംരംഭം നയിച്ചത് സുന്ദർ രാജിന് പിന്നീട് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു തൻ്റെ സാങ്കേതിക ഉപകരണങ്ങളെല്ലാം വിൽ വിൽക്കേണ്ടി വന്നു അങ്ങനെ ധനനഷ്ടവും മാനനഷ്ടവും ഒക്കെയായിട്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹം അന്തരിച്ചത് അന്ന് കൊണ്ടുപോയ മാർത്താണ്ഡവർമ്മയുടെ പ്രിന്റ് ഇന്ന് നമുക്ക് പൂനെയിലെ നാഷണൽ ഫിലിം ആർക്കേവ്സിൽ കാണാൻ സാധിക്കും അവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ട് ആദ്യത്തെ സിനിമയായ വിഗതകുമാരൻ്റെ പ്രിന്റൊന്നും നമുക്ക് ലഭ്യമല്ല അതിലാകെ ഒരു ഫോട്ടോ മാത്രമാണോ ഒരു ദൃശ്യം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിനിമയിലെ നഷ്ടം കാരണം നാട് വിട്ടുപോയ ജെസി ഡാനിയൽ അതിൻ്റെ പ്രിന്റുമായിട്ടാണ് പോയിരുന്നത് തൻ്റെ മകൻ കളിക്കുന്നതിനിടയിൽ അത് തീ കത്തി നശിക്കപ്പെടുകയാണുണ്ടായത് ബാക്കിയായി കിട്ടിയത് ഒരു ഫോട്ടോ മാത്രം എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ പ്രിന്റ് നമുക്ക് ഇന്നും പൂനെ നാഷണൽ ഫിലിം ആർക്കൈവ്സിൽ കാണാൻ പറ്റും ഇങ്ങനെ രണ്ട് സിനിമകളാണ് കേരളത്തിൽ നിശബ്ദ സിനിമയായിട്ട് ഉണ്ടായത് ഈ രണ്ട് സിനിമകളും സാമ്പത്തികമായി വൻ പരാജയമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്തോ ആ കാലത്ത് ആരും സിനിമാ നിർമ്മാണത്തിന് വേണ്ടി അത്തരമൊരു സാഹസത്തിനു വേണ്ടി മുതിർന്നിരുന്നില്ല പിന്നീട് ഒരു അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ത്യൻ സിനിമ വളരുന്നുണ്ട് ആ വളർച്ച കണ്ടുകൊണ്ടായിരിക്കാം പിന്നീട് മലയാള സിനിമ നിശബ്ദ സിനിമ വിട്ട് ശബ്ദ സിനിമയിലേക്ക് ചേക്കേറിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലോകത്തിലെ ആദ്യത്തെ ശബ്ദചിത്രത്തെക്കുറിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തെക്കുറിച്ച് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലനെക്കുറിച്ച് പറയാം